ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോളജി കേരള ഗവർണറായ ഏക മലയാളി വി വിശ്വനാഥൻ കേരള ഗവർണറായ ഏക മലയാളിയാണ് വി വിശ്വനാഥൻ കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ മുഗൾ രാജവംശ സ്ഥാപകൻ ബാബർ മുഗൾ രാജവംശ സ്ഥാപകനാണ് ബാബർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനമാണ് കവരത്തി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണ് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ സി വി രാമൻ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയനാണ് സി വി രാമൻ ലോകാരോഗ്യ ദിനം ദിനം എപ്പോഴാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു ഇന്ത്യയിൽ ഏറ്റവുമധികം ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് മാതരം എന്ന ദേശഭക്തി ഗാനം എഴുതിയതാര് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി മാതരം എഴുതിയത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി രക്തം ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കകൾ രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്കകൾ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷം രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷം ലോക ജനസംഖ്യാ ദിനം ഏത് ദിവസമാണ് ജൂലൈ പതിനേഴ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള സംസ്ഥാന രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമാണ് ബാല് അച്ചടി കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈന അച്ചടി കണ്ടുപിടിച്ച രാജ്യമാണ് ചൈന കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം കേരളത്തിലെ ആദ്യത്തെ വർത്തമാന വർത്തമാനപത്രമാണ് രാജ്യസമാചാരം കേരളത്തിലെ നദികൾ എത്ര നാൽപ്പത്തി നാല് കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണുള്ളത് അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്തംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്തംബർ അഞ്ച് മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനാർ സുഗതകുമാരി കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ സുഗതകുമാരി ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്